നടി രേവതി സമ്പത്തിന്റെ ലൈംഗിക പീഡന ആരോപണത്തിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ സിദ്ദിഖ് രാജിവെച്ചു. ആരോപണത്തിൽ സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. രാജി അറിയിച്ച് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഇമെയിൽ സന്ദേശവും അയച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് സിദ്ദിഖിനെതിരെയുള്ള നിയമ നടപടികളാണ്. ഇന്നലെ ടെലിവിഷൻ ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങളിലാണ് മോഡൽ കൂടിയായ രേവതി സമ്പത്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത്. 2016 സിദ്ദിഖിന്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. എതിർത്തപ്പോൾ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. തുടർന്ന് ബലാത്കാരം ചെയ്തതായാണ് വെളിപ്പെടുത്തൽ. തന്നെക്കുറിച്ച് ആരോട് പറഞ്ഞാലും അവരൊന്നും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ഫേസ്ബുക്കിൽ 2019 പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണവും നേരിട്ടു. പ്ലസ് ടു കഴിഞ്ഞ് മോഡലിംഗിൽ ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടത്. സിനിമാ പ്രിവ്യൂവിന് ക്ഷണിച്ചു വരുത്തിയ ശേഷമാണ് മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇയാൾ ക്രിമിനലാണ്, പലരോടും ഇക്കാര്യം പറഞ്ഞതിന് എൻ്റെ സിനിമാ സ്വപ്നങ്ങളെ ഇല്ലാതാക്കി, ആരും എന്നെ വിശ്വസിച്ചില്ല, ഒപ്പം നിന്നില്ല, മാതാപിതാക്കളുടെ പിന്തുണ മാത്രമായിരുന്നു ശക്തിയെന്നും രേവതി പറയുന്നു. 1.5 മാസം മുമ്പാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ സിദ്ദിഖിനെ തെരഞ്ഞെടുത്തത്. ഇടവേള ബാബുവിൻ്റെ പിൻഗാമിയായിട്ടാണ് സിദ്ദിഖ് എത്തിയത്. എന്തായാലും ബാബുവിന് പറ്റിയ ആളെ തന്നെയാണ് അമ്മയ്ക്ക് പിൻഗാമിയായി കിട്ടിയത്. തൻ്റെ മകളുടെ പ്രായം മാത്രമുള്ള ഒരു പാവം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ട് പാവത്താനെ പോലെയുള്ള ഇവൻ്റെ അഭിനയം നമ്മൾ കണ്ടതാണ്. ഈ കൊടും ക്രിമിനൽ തന്നെയാകും പവർ ടീമിൻ്റെ തലവനും. രേവതിയുടെ ആരോപണം മറ്റു നടിമാർ പറയുന്നത് പോലെയല്ല. പ്രതിയുടെ പേര് വെളിപ്പെടുത്താൻ പോലും ധൈര്യമില്ലാത്ത മറ്റു സ്ത്രീകളുടെ കേസുകൾ പോലെയല്ല ഈ കേസ്. കൃത്യമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് രേവതി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മഹാൻ ഇപ്പോൾ പെട്ടെന്ന് രാജിവെച്ച് ഇറങ്ങിയത്. അത് ധാർമ്മിക ബോധം കൊണ്ടോ മറ്റൊന്നുമല്ല, പേടി കൊണ്ട് തന്നെയാണ്. പത്രസമ്മേളനത്തിൽ ഓസ്കാർ കിട്ടേണ്ട പെർഫോമൻസ് നടത്തിയിട്ടും 24 മണിക്കൂർ പോലും ആയുസുണ്ടായില്ല. രാജിവെച്ച് അമ്മ എന്ന നാറിയ സംഘടനയുടെ സെക്രട്ടറി പടിയിറങ്ങുകയാണ്. രേവതി പറഞ്ഞത് ഹീ ഹിംസെൽഫ് ഈസ് എ ക്രിമിനൽ എന്നാണ്. പിന്നീട് അവർ പറഞ്ഞത് ആ പീഡന അനുഭവങ്ങൾ ഈ പ്രൊഫൈലിൽ എഴുതാൻ പോലും കൊള്ളില്ല എന്നാണ്. അത്രമാത്രം വൾഗറായ രീതിയിലാണ് അയാൾ തന്നെ പീഡിപ്പിച്ചതെന്നാണ്. പ്ലസ് ടു കാലം കഴിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് ഈ നരാധമൻ ഈ അക്രമം കാട്ടിയത് എന്ന് ഓർക്കണം. നേരത്തെ പ്രമുഖ നടി കാറിൽ വെച്ച് ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ പോയ നടൻ ദിലീപും ആ നടിയും തമ്മിലുണ്ടായ തർക്കങ്ങൾ നേരിട്ട് കണ്ട പ്രധാന സാക്ഷിയാണ് ഈ സിദ്ദിഖ്. തൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് നടി പലതവണ പറഞ്ഞിട്ടും അത് അവഗണിച്ചു കളഞ്ഞ അന്നത്തെ സംഘടനയുടെ ഭാരവാഹിയുമാണ്. നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന ആക്രമിക്കപ്പെട്ട നടിയോടുള്ള ദിലീപിൻ്റെ ഭീഷണി താൻ കേട്ടതാണ് എന്ന് ആദ്യം പോലീസിന് മൊഴി കൊടുത്ത ആളാണ് അദ്ദേഹം. പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു താൻ വേട്ടക്കാരനൊപ്പം ആണെന്ന് പറഞ്ഞു. ആക്രമിക്കപ്പെട്ട നടിയുടെ വിവാഹത്തിന് ക്ഷണം ഇല്ലാഞ്ഞിട്ട് പോലും ഈ ലോകത്തിന് മുന്നിൽ തൻ്റെ കപടമുഖം മറച്ചു പിടിക്കാൻ വേണ്ടി ആശംസകളുമായി കയറി ചെന്ന ആളാണ് ഇയാൾ. കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ട ഇയാളുടെ ആത്മകഥയുടെ പേരാണ് അഭിനയം അറിയാതെ. ഇതിലും വലിയ അഭിനേതാവ് ഈ മലയാളത്തിൽ വേറെ ഉണ്ടായില്ല. ഹേമ കമ്മീഷൻ തുറന്നു വിട്ടിരിക്കുന്നത് ഒരു കൊടുങ്കാറ്റാണ്. അതിൽ വീഴാത്ത പവർ ടീമില്ല. ഭയം കാരണം മാറി നിന്ന പലരും സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചിരിക്കും. ഈ കാറ്റ് കുറേ നാൾ വീശി അടിച്ചുകൊണ്ടേയിരിക്കും. അതിൽ പല വൻമരങ്ങളും കടപുഴകി വീഴും. ഒരു പവർ ടീമിനും ഒരു പവർ ഗ്രൂപ്പിനും ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി മലയാള സിനിമ അടക്കി ഭരിക്കാൻ പിമ്പുകളുടെ ഈ സംഘത്തിന് കഴിയുകയുമില്ല. ഇനി ഇവിടെ ഇടവേള ബാബുമാരും ഉണ്ടാകില്ല.